നട്ടാൽ കുറുക്കാത്ത പിതൃശൂന്യമായ നുണകളാണ് ചിലർ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നതെന്ന് കെ മുരളീധരൻ എം പി. താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചരണങ്ങളോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മുരളീധരൻ. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം പ്രചാരവേലകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് കെ മുരളീധരൻ എം പി തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയോടും 495 കിലോമീറ്റർ കേരളം മുഴുവൻ ഞാൻ കാൽനടയായി സഞ്ചരിച്ചത് ബി ജെ പിയിൽ ചേരാനല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കും. എത്ര അപമാനിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായി തുടരും. ത്രിപുരയിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ വേട്ടയാടാൻ നോക്കട്ട. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതുപോലെ ബി ജെ പിയിൽ ചേർന്ന് ലഭിക്കുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കാൾ എനിക്ക് അഭിമാനം സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാകുന്നതാണ്. അതുകൊണ്ട് കെ കരുണാകരന്റെ മകനെ സംഘിയാക്കാൻ ആരും മെനക്കെടേണ്ട. മതേതര നിലപാടുകൾ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്ന് മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിക്കുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാവ് ഉടൻ ബി ജെ പിയിലെത്തുമെന്നും മന്ത്രിസഭയിൽ അംഗമാകുമെന്നുമായിരുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം. വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ വൈകുന്നത് ഇത് കാരണമാണെന്നും ഉടൻ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നുമാണ് പ്രചരിക്കുന്നത്. ഇതോടെ കെ മുരളീധരനാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തുന്നതെന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുരളീധരൻ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നത്. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി അടിത്തറ ശക്തമാക്കിയ ബി ജെ പി ഇനി ലക്ഷ്യമിടുന്നത് കേരളത്തെയാണ്. ബി ജെ പിയെ മൈലുകൾക്കപ്പുറം നിർത്തിയ കേരള ജനതയെ കൊണ്ട് തന്നെ ബി ജെ പിയെ നെഞ്ചിലേറ്റാനുള്ള വമ്പൻ പദ്ധതികളാണ് പാർട്ടി ദേശീയ നേതൃത്വം അണിയറയിൽ ഒരുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. കേരളത്തിലെ രണ്ട് പ്രധാന ഹിന്ദു ഇതര സമുദായങ്ങളെ, അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒപ്പം നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 46% വരും ഇത്. ഇവരെ ഒപ്പം നിർത്താൻ വിപുലമായ ജനസമ്പർക്ക പരിപാടികളാണ് ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കോട്ടയാണ് കേരളം. 2014 കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ചരിത്രത്തിൽ ആദ്യമായി 2016 തിരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വൻ പ്രവർത്തനം നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തിയിട്ടും ദേശീയ ട്രെൻഡിന് വിരുദ്ധമായാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലയാളികൾ വിധിയെഴുതിയത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 15 കോൺഗ്രസ് നേടിയപ്പോൾ ബാക്കി 4 സഖ്യകക്ഷികൾ സ്വന്തമാക്കി. ഒരു സീറ്റിൽ മാത്രമാണ് ഭരണകക്ഷിയായ സി പി എമ്മിന് ജയിക്കാനായത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേറി. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ഏക സീറ്റ് ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കേരളം പിടിച്ചെടുക്കുമെന്ന ഒറ്റ വാശിയിലാണ് ബി ജെ പി.